ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ടേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് പനീർ മസാല റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വളരെ ടേസ്റ്റി ആയതും നല്ല യമ്മി ആയിട്ടുള്ളതുമായിട്ടുള്ള അടിപൊളി റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. അതിനു മുന്നേ ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ പനീർ എടുത്തിട്ടുണ്ട്. രണ്ട് പേർക്കുള്ള റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് പനീറിൽ കുറച്ച് ഉപ്പും ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ പനീറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലോട്ടേക്ക് കോക്കനട്ട് ഓയിലും ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് പനീർ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചുമൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടേക്ക് ഈ ഫ്രൈ ചെയ്ത പനീർ മാറ്റിവെക്കാം. ഇനി നമുക്ക് വേണ്ടത് രണ്ട് മീഡിയം സൈസ് ഉള്ളിയാണ്, പിന്നെ ഒരു വലിയ ടൊമാറ്റോ അരച്ചത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറി ലീവ്സുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ടേക്ക് ഓയിലും അതുപോലെ തന്നെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് അതിലോട്ടേക്ക് മൂന്ന് ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്ന് ഗ്രാമ്പു, രണ്ട് ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളകും ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. അതൊന്ന് നന്നായി വഴന്ന് വരുന്ന സമയത്ത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നമുക്ക് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റണം. നല്ല ബ്രൗൺ കളർ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് അരച്ച തക്കാളി കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം എണ്ണ തെളിഞ്ഞു വരുന്ന പാകമായി കഴിഞ്ഞാൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് തിളച്ച് കുറുക്കി വരുന്ന സമയത്ത് ഒരു അഞ്ചോ ആറോ കാഷ്യൂനായിട്ട് പേസ്റ്റ് ആക്കി വെച്ചിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് പനീർ കൂടി ചേർത്ത് മിക്സ് ആക്കി എടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ പനീർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ പനീർ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. കമൻസ്
താഴെ പറയാം കേട്ടോ.